हलो डियर फ्रेंड्स वंस अगेन वेलकम बैक टू जेन्नास किचन डायरी इन या पिज्जा नम्बर केरला स्टाइल मसाला आयोजन പലർക്കും പിസ്സ ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു കേരള സ്റ്റൈൽ പിസ്സയാണ് പിസ്സയിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായി ആവശ്യത്തിന് എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് നല്ലൊരു പിസ്സയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിസ്സ ഇഷ്ടമല്ലാത്തവർ പോലും ഈ രീതിയിൽ ചെയ്താൽ കഴിച്ചു പോകും ഓവനോ പിസ്സാപ്പാനോ ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ വീട്ടിലുള്ള സാധാരണ പാത്രങ്ങൾ സാധാരണ ഇൻഗ്രീഡിയൻസും ഒക്കെ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പർ പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം പിസ്സയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് പാൽ ഈ പാലിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിരിക്കണം പഞ്ചസാര നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ടല്ല ചേർക്കുന്നത് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ 15 മിനിറ്റ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇൻസ്റ്റന്റ് ഈസ്റ്റ് അല്ല ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആക്റ്റീവ് ആവാനായിട്ട് 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി ഒരു ബൗളിന് മുകളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ 200 എംഎല്ലിന്റെ കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വെച്ചിരുന്ന ആ ഈസ്റ്റും പാലും കൂടെ ഉള്ള ആ മിക്സ് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മാവ് കുഴച്ചെടുക്കണം ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നതിനേക്കാൾ ഒരു അല്പം കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കണം ഈ അര കപ്പ് പാല് മതിയാവും ഈ മാവ് മൊത്തം കുഴച്ചെടുക്കാൻ പിന്നെ നിങ്ങൾക്ക് പാൽ ഒഴിച്ചത് കൂടി പോയതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം മൈദ മാവും കൂടെ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി പാല് കുറഞ്ഞു പോയതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒരു 1-2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി ലാസ്റ്റ് നമ്മൾ കുഴച്ച് ഇതുപോലെ ആക്കി എടുക്കുമ്പോഴേക്ക് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം എണ്ണ കൂടെ തടവിയിട്ട് കുഴച്ചെടുത്താൽ മതി ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കയ്യിലൊന്ന് തൂത്തേച്ച് ഈ മാവിന് മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് ഈ മാവ് നമ്മളിന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ ഇത് പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാനും നമുക്ക് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലും എല്ലാ വശങ്ങളിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഇനി ഇത് ഇതുപോലെ അടച്ച് ഒരു 2 മണിക്കൂർ നേരം വെച്ചിരിക്കാം പിന്നെ പിസ്സയുടെ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളിയും ക്യാപ്സിക്കവും ക്യാരറ്റും സവാളയും ഒരു പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ യെല്ലോയും റെഡും ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം പിന്നെ പിസ്സ സോസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഇതേ വെജിറ്റബിൾസ് തന്നെ അതായത് സവാളയും ക്യാരറ്റും ക്യാപ്സിക്കും ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് വറ്റൽമുളക് ഒന്ന് ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നെ ഞാനിവിടെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ സോസാണ് ഒട്ടും മുളക് പൊടി ചേർക്കാതെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് മൂപ്പിച്ച് ഈ ടൊമാറ്റോ സോസ് ഒഴിച്ചാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് നല്ല കളറോടുകൂടെ ഉണ്ടാക്കുന്ന റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പിന്നെ ഞാനിവിടെ ചീസ് എടുത്തിട്ടുണ്ട് ഇതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ചീസാണ് ഈ ചീസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം പിന്നെ ഇത് ചീനച്ചട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കവും ക്യാരറ്റും സവാളയും തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വലുതായിട്ട് കട്ട് ചെയ്ത പീസുകൾ പിസ്സയുടെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളികൾ അതിൽ നിന്ന് പറക്കി മാറ്റുക ബാക്കിയുള്ള വെജിറ്റബിൾസ് കുറച്ചുകൂടെ ഒന്ന് വേവിക്കണം ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇതേ സമയം തന്നെ പിസ്സ സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാളയും ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പ് കൂടെ ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതും ഒന്ന് മൂടി വെച്ച് വെജിറ്റബിൾസ് കുക്കാവുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം പിസ്സയുടെ ടോപ്പിൽ വെക്കാനുള്ള വെജിറ്റബിൾസ് ഇവിടെ കുക്കായിട്ടുണ്ട് ഇതുപോലെ ഒരു 80% കുക്കായാൽ മതി ബാക്കി ഇത് ബേക്ക് ആവുന്ന സമയത്ത് പിസ്സയിലിരുന്ന് തന്നെ ഇത് വെന്തോളും ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെക്കാം പിസ്സ സോസിന് വേണ്ടുന്ന വെജിറ്റബിൾസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കുറച്ച് വറ്റൻമുളക് ഒന്ന് ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ഞാൻ മുളക് പൊടി ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ടൊമാറ്റോ സോസിൽ ഞാൻ ചേർക്കാതിരുന്നത് പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം
അല്പം ഒന്ന് കുറുകി വരുമ്പോഴേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കണം. ഈ സമയത്ത് ഇതിന്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇനി പിസയിൽ വെക്കാനായിട്ട് ഒരു കാര്യം കൂടെ റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. രണ്ട് മുട്ടയിലേക്ക് അര ടീസ്പൂൺ ചില്ലി ക്രഷ് ചെയ്തതും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഈ മുട്ട നമ്മൾ ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വറക്കാൻ ഒഴിക്കുന്നത് പോലെ ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ചിക്കി എടുക്കുക. പിസയിൽ വെക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പിസയുടെ മാവ് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ അതിൽ ഫില്ല് ചെയ്യാണ് വേണ്ടത്. നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പ് കുഴിച്ച് വെച്ചിരുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പറ്റിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഇത് എളുപ്പം ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് പിസ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് പരത്തി കൊടുക്കാം. ഞാനിവിടെ ഒരു സാധാരണ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നന്നായിട്ട് പിസ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിസ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മാക്സിമം പരന്ന ഒരു പാത്രത്തിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ചപ്പാത്തി മാവിനേക്കാൾ ഒരു അല്പം കൂടെ കനത്തിൽ പരത്തിയാൽ മതി. ഒരുപാട് കനമൊന്നും വേണ്ട. ഒരുപാട് കനമായി പോയി കഴിഞ്ഞാൽ ഇതങ്ങ് ബ്രെഡ് പോലെ അങ്ങ് ഒത്തിരി പൊങ്ങിപ്പോവും. നമുക്കിത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളു. മൈദമാവായതുകൊണ്ട് നന്നായിട്ട് വലിഞ്ഞു കിട്ടും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി ഇതിന്റെ എൻഡിലെല്ലാം വരത്തക്ക രീതിയിൽ ആക്കി കൊടുക്കണം. പാത്രത്തിന്റെ എൻഡ് വരെ ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചു വെച്ചതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് എല്ലായിടത്തും നമ്മളൊന്ന് കുത്തി കുത്തി കൊടുക്കണം. പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തി കുത്തി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പിസ സോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ടോപ്പിൽ വെക്കാനായിട്ട് പകുതി കുക്ക് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഇതുപോലെ പല ഭാഗത്തായിട്ടും സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഇതുപോലെ മുട്ട ചെക്ക് ചെയ്ത് വെച്ചു കൊടുക്കാം. മുട്ട ചെക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ചീസ് വെച്ചതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും മുട്ട ചെക്ക് ചെയ്ത് കുറച്ചുകൂടെ വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള ടോപ്പിംഗ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് വെച്ചു കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും കുറച്ച് ചീസ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒരു പാത്രം ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്തത്. ഈ ചൂട് പാത്രത്തിനുള്ളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന പിസയുടെ ഇത് ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് ഒരു 20-25 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്യാൻ. 20-25 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങും. ചീസ് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മൾ ഓവർ കുക്ക് ചെയ്താൽ നമ്മളിത് പീസ് ചെയ്തെടുക്കുമ്പോൾ ചീസിൻ്റെ ആ ഒരു വലിഞ്ഞ ടെക്സ്ചറൊന്നും കിട്ടത്തില്ല. കറക്റ്റ് ആ ഒരു ടെക്സ്ചർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചീസ് ഇതുപോലെ മെൽറ്റ് ആയി തുടങ്ങുമ്പോഴേ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായിട്ടുള്ള ഈ പിസയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.